അങ്ങനെ ഓണക്കാലത്തെ രണ്ടാമത്തെ ചിത്രം കണ്ടിരിക്കുകയാണ് രാമചന്ദ്ര ബോസ് കമ്പനി. ഹനീഫ് അദേനി, നിവിൻ പോളിയും മിഗായൽ എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം വീണ്ടും ഒന്നിക്കുകയാണ് ഈ ഒരു സിനിമയിലൂടെ. സിനിമയുടെ നിർമ്മാണം ചെയ്തിരിക്കുന്നത് നിവിൻ പോളിയും ലിസ്റ്റിൻ സ്റ്റീഫനും ചേർന്ന് തന്നെയാണ്. സോ സിനിമ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് റോബറിനെ ബേസ് ചെയ്തിട്ടാണ്. സിനിമയുടെ ടാഗ്ലൈൻ തന്നെ പ്രവാസി ഹൈസ്റ്റ് എന്നാണ്. സോ വൻ വിലവെടുപ്പുള്ള ഒരു ചിത്രം, അത് മോഷ്ടിക്കാനായിട്ട് ഒരുങ്ങുന്നു. നിവിൻ പോളിയാണ് അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ. അതിലേക്ക് വരുന്ന മറ്റു കഥാപാത്രങ്ങളായിട്ടാണ് വിനയ് ഫോർട്ട്, മമിത ബൈജു, ജാഫർ ഇടുക്കി, വിജിലേഷ് തുടങ്ങിയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ വരുന്നത്. സോ എങ്ങനെയുണ്ട് സിനിമ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് കണ്ടിരിക്കാവുന്നൊരു സിനിമ മാത്രമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാം, വേറെ പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് ഒരു രണ്ടര മണിക്കൂർ ഇങ്ങനെ കാണാം എന്നതിനപ്പുറത്തേക്ക് ഒന്നും എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സോ സിനിമയെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം. യു വാച്ചിങ് സ്റ്റീസ് വ്യൂസ്, ഇറ്റ്സ് മീ സ്റ്റീവിൻ. രാമചന്ദ്ര ബോസ് ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൽ പ്രധാനമായിട്ടും എനിക്ക് എടുത്തപ്പെടത്തക്ക പോസിറ്റീവ് എന്ന് പറയുന്നത് സിനിമയിലെ സിനിമോട്ടോഗ്രാഫിയാണ് കുറച്ചും കൂടി രസകരമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഓൾസോ ബാക്ക്ഗ്രൗണ്ട് സ്കോറും വളരെ രസകരമായിട്ട് നിന്നിരുന്നു. ഇതല്ലാതെ എൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർത്തിട്ട് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. യെസ്, വില്ലൻ്റെ കഥാപാത്രം ചെയ്തിരിക്കുന്ന മുനീഷിൻ്റെ കഥാപാത്രം വളരെ രസകരമായിട്ട് തോന്നി. ഒരു വെറൈറ്റി ഇതുവരെ കാണാത്ത ഒരു ലുക്കുള്ള ഒരാളായിരുന്നു അത്. പുതിയൊരു ഫ്രഷ് ഫേസ് ആയതുകൊണ്ട് തന്നെ വില്ലന് കുറച്ച് രസകരമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമയിൽ ഇതിനൊക്കെ അപ്പുറത്തേക്കൊക്കെ ഒരുപാട് പോരായ്മകളായിരുന്നു മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നത്. ഗൾഫിൽ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത സിനിമയായതുകൊണ്ട് തന്നെ സിനിമാഗ്രാഫി രസകരമായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും സിനിമയ്ക്ക് എന്താ പറയുക, ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേയോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ളൊരു സ്റ്റോറിയോ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവരൊരു പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കുറേയധികം ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഒരു റോബറി ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ സാഹചര്യത്തിലാണ് റോബറി നടക്കുക, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളത്. നമ്മളൊരുപാട് സിനിമകൾ കണ്ട് നമ്മളൊരുപാട് അപ്ഡേറ്റഡ് ആയിരിക്കുന്ന പ്രേക്ഷകരാണ്. നമ്മൾ ഈ ഓരോ രംഗങ്ങളും നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഇന്ന പ്രശ്നങ്ങൾ വരാം, ഇന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് സോൾവ് ആക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ അറിയാം. പല സമയത്തും ഇത്തരം കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാത്ത രീതിയിലാണ് റോബറി പോയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചിന്തിപ്പിക്കുന്ന തരത്തിൽ ഇതിങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവേണ്ടതല്ല, അല്ലെങ്കിൽ അവരെന്ത് നോക്കി നിന്നെ എന്നുള്ള രീതിയിലാണ് കുറേ ക്വസ്റ്റ്യൻസ് നമുക്കിങ്ങനെ റോബറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സിനിമ ഒരു കോമഡി ലൈൻ പിടിച്ചുകൊണ്ടാണ് സിനിമ പോകുന്നുണ്ടെങ്കിലും പല കോമഡികളും വർക്കൗട്ടായിട്ടില്ല, പല കോമഡികളും വർക്കൗട്ടായിട്ടുണ്ട്. ഇതാണ് വിനയ് ഫോർട്ടിൻ്റെ കോമഡീസാണ് കുറച്ചും കൂടിയും നന്നായിട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സിനിമയിൽ വന്നിരിക്കുന്നത് ഓരോരോ കഥാപാത്രങ്ങളെയും കാണിക്കുന്ന തരത്തിലൊരു അവരുടെ ഒരു ബാക്ക് സ്റ്റോറീസ് കാണിക്കുന്നുണ്ട്. അതിൽ ജാഫർ ഇടുക്കിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട്, വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി. അത് കോമഡിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. ഒട്ടും കൺവിൻസിങ് അല്ലാത്ത രീതിയിൽ ഈ സിനിമ ഒരു കോമഡി ലൈനാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, നിങ്ങൾ വല്ലാണ്ട് ലോജിക്കൊക്കെ നോക്കണ്ടെന്നുണ്ടെന്നാണെങ്കിൽ ഓക്കെ ഫൈൻ. അല്ലാത്ത പക്ഷം പക്ഷേ ചില സമയങ്ങളിൽ സിനിമ വളരെയായിട്ട് റിയലിസ്റ്റിക് പോലെ അങ്ങനെ പോകുന്നുണ്ട്, ചില സമയത്ത് ലോജിക്കിൽ ഇല്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ സിനിമ നോക്കുമ്പോൾ കുറേയധികം ലോജിക്കൽ പ്രശ്നങ്ങൾ കാര്യങ്ങൾ പലപ്പോഴായിട്ടും എനിക്ക് തോന്നി. സിനിമയിൽ ആകെ എന്നെ ഇമ്പ്രസീപ്പിച്ച രംഗം എന്ന് പറയുന്നത് ഇൻ്റർവെൽ പഞ്ച് സീനാണ്. കുറച്ചും കൂടി ഒരു ഗ്രിപ്പിംഗ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അതൊക്കെ വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിച്ചു പടം നന്നായിരിക്കും, സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും എന്നുള്ളത്. പടം വളരെ ഒരു ലോ ലെവലിൽ നിന്ന് തുടങ്ങി ഇൻ്റർവെൽ എപ്പോഴാണ് കുറച്ചും കൂടി ഒന്നൊരു സുഖമായിട്ടൊരു ഒരു നല്ലൊരു പൊസിഷനിലേക്ക് എത്തിയത്. പക്ഷേ പടം സെക്കൻഡ് ഹാഫ് വീണ്ടും അങ്ങോട്ട് ഡൗൺ ആകുന്ന രീതിയിലാണ് പോയിണ്ടായിരുന്നത്. പ്രകടനങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് വലിയ പ്രകടനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞ വില്ലൻ്റെ പ്രകടനം, മുനീഷിൻ്റെ പ്രകടനം കുറച്ച് നന്നായതായിട്ട് തോന്നി. ബാക്കി എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റോളുകൾ ജസ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രം, അപ്പുറത്തേക്ക് പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. കുറച്ചും കൂടി സ്കോർ ചെയ്തു എന്നത് എനിക്ക് പേഴ്സണലി തോന്നിയത് നിവിൻ പോളിയേക്കാളും വിനയ് ഫോർട്ട് ആണെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരു കോഴി കഥാപാത്രമായിട്ടാണ് വിനയ് ഫോർട്ട് വന്നിരിക്കുന്നത്. അതിൽ കുറച്ച് കോമഡികളും കാര്യങ്ങളൊക്കെ രസകരമായിട്ടൊക്കെ തോന്നി. അതിനപ്പുറത്തേക്ക് വേറെ കഥാപാത്രങ്ങളൊന്നും അത്രയ്ക്ക് എടുത്ത് പറയേണ്ടതായിട്ട് തോന്നിയിട്ടില്ല. ജാഫ്രിഡിക്ക് ചേട്ടൻ ആ ഒരു പ്രകടനം എവിടെയൊക്കെ വർക്കൗട്ട് ആക്കാൻ പറ്റുന്ന അതൊക്കെ രസകരമായിട്ട് ചെയ്യുന്നത് ജാഫ്രിഡിക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതുപോലത്തെ റോളുകൾ തന്നെയാണ് മിക്ക സിനിമകളിൽ ചെയ്യുന്നത്. കുറച്ച് ഇമോഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കും, കുറച്ച് കോമഡി ഉണ്ടായിരിക്കും, ആ ലെവലിൽ ഇതുതന്നെയാണ് ചെയ്തിരിക്കുന്നത്. പ്രകടനം നന്നായിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് എടുത്ത് പറയത്തക്ക പ്രകടനങ്ങൾ ആരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ സിനിമയിൽ വന്നിരിക്കുന്ന ഒരു പാട്ടിൻ്റെ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഒട്ടും പ്രോപ്പറല്ലാത്ത പോലെ തോന്നി. ഒരു പാട്ടുണ്ട്, എവിടെയെങ്കിലും വെക്കണം, എന്നാച്ചു ഇവിടെ വെച്ചു എന്നുള്ള രീതിയിൽ വെച്ച പോലെയാണ് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതൊരു രസകരമായിട്ട് തോന്നിയില്ല. പാട്ട് രസമുണ്ടായിരുന്നു, പക്ഷേ ആ പാട്ടിൻ്റെ ഒരു പ്ലേസിങ് രസകരമായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ് പേഴ്സണലായിട്ട് പറയാനുള്ളത്. പിന്നെ സിനിമയിൽ എനിക്ക് തോന്നിയൊരു കാര്യം, സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞിരുന്നു സിനിമ വളരെ അർജൻറ്റ് ബേസിസിലാണ് പറക്കുന്നത്, കാരണം നിവിന് വളരെയധികം ആഗ്രഹമുണ്ട് ഈ സിനിമ ഒരു ഓണത്തിന് റിലീസ് ചെയ്യണം എന്നുള്ളത്. സോ ഓണത്തിന് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ ഇത്രയധികം ധൃതി പിടിച്ച സിനിമ ഇറക്കിയതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടിയും നന്നാക്കാൻ നോക്കിയായിരുന്നു എന്ന് തോന്നി. കാരണം നല്ല രസമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരു കണ്ടൻറ്റ് തന്നെയായിരുന്നു. പക്ഷേ എന്തൊക്കെയോ പോരായ്മകൾ എന്ന് തോന്നി. ഒരു തരത്തിൽ നമുക്കൊരു ഇമ്പ്രസ് ചെയ്യിപ്പിക്കാത്ത, ഒരു തരത്തിൽ വാ ഫാക്ടർ കൊണ്ടുവരാത്ത ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി രാമചന്ദ്ര ബോസ്
തോന്നിയിട്ടുണ്ടായിരുന്നു. ചില സമയത്തൊക്കെ എന്തിനോ വേണ്ടി തലച്ച സാമ്പാർ എന്നുള്ള പോലെയുള്ള ഫീലിങ്സും ഉണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ സിനിമ കഴിഞ്ഞിറങ്ങി അത്ര തന്നെ, അല്ലാണ്ട് നമുക്ക് ആ സിനിമയിൽ നിന്ന് ഒന്നും നമുക്ക് കിട്ടാനില്ല. നമ്മൾ പൊട്ടിച്ചിരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിച്ചിട്ടില്ല, എന്നാൽ അത്യാവശ്യം ചിരിച്ചു ചോദിച്ചാൽ അത്യാവശ്യം ചിരിച്ചിട്ടില്ല, ചിരിച്ചു എന്ന് ചോദിച്ചാൽ ചിരിച്ചു. എന്നു വെച്ച് കഴിഞ്ഞാൽ റോബറി വളരെ ഇൻട്രസ്റ്റിംഗ് ആണോ ചോദിച്ചാൽ ഇൻട്രസ്റ്റിംഗ് അല്ല, അങ്ങനെ എന്താ പറയുക, എല്ലാത്തിനോടും ഒരു ആവറേജ് ആ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയത്തക്ക രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി രാമചന്ദ്ര ബോസ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ സിനിമ ഓവറോൾ ഒരു വൺ ടൈം വാച്ചബിൾ എന്ന രീതിയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. സിനിമ തിയേറ്ററിൽ കണ്ടാലും കുഴപ്പമില്ല, ഒടിടിയിൽ കണ്ടാലും ഒരു ഇഷ്യൂ ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഐ റിപ്പീറ്റ്, എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അത്തരത്തിലൊരു സിനിമയെ മാത്രമായിട്ടാണ് രാമചന്ദ്ര ബോസിന് കമ്പനി ഒതുങ്ങിയിട്ടുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.